നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ASP.NET വെബ് പേജിലേക്ക് കോഡിംഗ് വഴിയും കൺട്രോൾസ് ആഡ് ചെയ്യാവുന്ന. ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിൽ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേര് ടൈപ്പ് ചെയ്യാൻ ടെക്സ്റ്റ് ബോക്സ് വേണം എന്നിരിക്കട്ടെ. എന്നാൽ ഓരോ കുടുംബങ്ങളിലെയും അംഗങ്ങളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഓരോ കുടുംബത്തിനു വേണ്ടിയും വ്യത്യസ്ത ടെക്സ്റ്റ് ബോക്സുകളുടെ എണ്ണമുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതേപോലെയുള്ള സിറ്റുവേഷനിൽ നമ്മൾക്ക് എത്ര ടെക്സ്റ്റ് ബോക്സ് വേണോ അത് പ്രോഗ്രാം വഴി നമ്മുടെ ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് കോഡിംഗ് വഴി ഒരു കൺട്രോൾ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു പുതിയ പ്രൊജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ പ്രൊജക്റ്റിന്റെ നെയിം ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു, അതായത് കൺട്രോൾ സെറ്റ് റൺ. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഫോമിലേക്ക് ഒരു ബട്ടൺ കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നു. ഇതിന്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി ക്രിയേറ്റ് എന്ന് ചേഞ്ച് ചെയ്യുന്നു. ഒരു കൺട്രോളിനെ റൺ ടൈമിൽ പ്രോഗ്രാം വഴി വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു പ്ലേസ് ഹോൾഡറോ അല്ലെങ്കിൽ പാനലോ പ്ലേസ് ചെയ്തിരിക്കണം. ഇവിടെ ടൂൾ ബോക്സിൽ നിന്നും പാനൽ എന്ന കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾക്ക് വെബ്സൈറ്റിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ പാനലിനകത്തോ അല്ലെങ്കിൽ പ്ലേസ് ഹോൾഡറിനകത്തോ ആയിരിക്കും കൺട്രോൾസ് റൺ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പാനൽ ഉപയോഗിച്ച് ഇതേ രീതിയിൽ കൺട്രോൾസിനെ ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ഇനി വെബ്സൈറ്റിൽ ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പാനൽ എന്ന വിൻഡോയിലേക്ക് ഒരു ലേബൽ ആഡ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് എന്ന ബട്ടണിൽ പ്രോഗ്രാം ചെയ്യുക. ഇതിനായി ക്രിയേറ്റ് എന്ന ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുന്നു, അതായത് ഒരു പുതിയ ലേബൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലേബൽ എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ലേബൽ എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് L1. ഇതേ രീതിയിൽ നമ്മൾക്ക് ഒരു കൺട്രോളിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. നമ്മൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം നൽകിയ ശേഷം ഇക്വൽ ടു ന്യൂ ലേബൽ, അതിനുശേഷം ഇതിന്റെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തേ കാണാം, അതായത് L1.text equal to text label. ഇത് ലേബലിന്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടിയായി സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ലേബലിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി L1.backcolor equal to system.drawing.color.color name നൽകിയിരിക്കുന്നു. ഇതേ രീതിയിൽ മറ്റ് എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾക്ക് റൺ ടൈമിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ കൺട്രോളിനെ പാനലിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി പാനൽ panel1.controls.add ബ്രാക്കറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലേബലിന്റെ ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നു. അതായത് ഇതേ രീതിയിൽ പാനലോ അല്ലെങ്കിൽ ടൂൾ ബോക്സിൽ നിന്നുള്ള പ്ലേസ് ഹോൾഡർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചോ നമ്മൾക്ക് റൺ ടൈമിൽ കൺട്രോൾസിനെ ഇതേ രീതിയിൽ ഫോമിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള എണ്ണത്തിലും നമ്മളുടേതായിട്ടുള്ള പ്രോപ്പർട്ടീസിലും റൺ ടൈമിൽ കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതവിടെ ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ ലേബിൾ ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ തന്നെ ടെക്സ്റ്റ് ബോക്സ്, കമാൻഡ് ബട്ടൺ, മറ്റുള്ള കൺട്രോൾസും നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. റൺ ടൈം കൺട്രോളിന് റൺ ടൈമിൽ കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മറ്റൊരു ഉദാഹരണമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റ് ആണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് എന്നൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. റൺ ടൈമിൽ നമ്മൾ ഇവിടെ നിന്നും ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം സെലക്ട് ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് ടെക്സ്റ്റ് ബോക്സ് ഇവിടെ പാനൽ 1 ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കോംബോ ബോക്സ് സെലക്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾക്ക് പാനൽ 1 ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യേണ്ടത്. അതിനായി കോംബോ ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഇത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സിൽ നമ്മൾ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. ആദ്യം ലിമിറ്റ് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി N എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അടുത്തതായി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സ് 1 എൻ്റർ ചെയ്യുന്ന ഐറ്റം അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റം അതിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം കെ എന്ന വേരിയബിളിൻ്റെ വാല്യൂ ലൂപ്പ് ഉപയോഗിച്ച് 1 മുതൽ N വരെ ചേഞ്ച് ചെയ്യുന്നു.
ഓരോ പ്രാവശ്യവും ലൂപ്പ് വർക്ക് ചെയ്യുമ്പോഴും ടെക്സ്റ്റ് ബോക്സിലെ ഓബ്ജക്റ്റ് ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ടെക്സ്റ്റ് ബോക്സ് T1 ഈക്വൽ ടു ന്യൂ ടെക്സ്റ്റ് ബോക്സ്. ഇനി ടെക്സ്റ്റ് ബോക്സിന്റെ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി K.ToString എന്ന പ്രോപ്പർട്ടിയെ ചേഞ്ച് ചെയ്യുന്നു. അതായത് ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിന്റെ ടെക്സ്റ്റ് 1 ഉം അടുത്ത ടെക്സ്റ്റ് ബോക്സിന്റെ ടെക്സ്റ്റ് 2 ഇതേ രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഓരോ ടെക്സ്റ്റ് ബോക്സിനെയും നമ്മൾ പാനലിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതിനായി പാനൽ 1.controls.addT1. ഇനി ഓരോ ടെക്സ്റ്റ് ബോക്സും ആഡ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ലൈനിലാണ് നമ്മൾക്ക് അടുത്ത ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇതേ രീതിയിൽ HTML ടാഗ് ആയ BR ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി പാനൽ 1.controls.add ന്യൂ ലിറ്ററൽ കൺട്രോൾ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണം. അതിനകത്ത് സ്ട്രിംഗ് ആയി നമ്മൾക്ക് HTML ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ലിറ്ററൽ കൺട്രോൾ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് എല്ലാ HTML ടാഗും ഇതിന്റെ ബ്രാക്കറ്റിൽ പറയാവുന്നതാണ്. ഇനി ഒരു കോംബോ ബോക്സിലെ ഇവന്റിലുള്ള പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ കോംബോ ബോക്സിന്റെ ഓട്ടോ പോസ്റ്റ് ബാക്ക് എന്ന പ്രോപ്പർട്ടി ട്രൂ ആയി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഡിസൈൻ ഫേസിൽ കോംബോ ബോക്സ് സെലക്ട് ചെയ്ത ശേഷം ഓട്ടോ പോസ്റ്റ് ബാക്ക് എന്ന പ്രോപ്പർട്ടി ട്രൂ ആയി സെറ്റ് ചെയ്യുക. ഇനി പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ വെബ്സൈറ്റിലെ കോംബോ ബോക്സിൽ നിന്നും ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് അതിനനുസരിച്ച് ടെക്സ്റ്റ് ബോക്സ് ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ചെയ്യുന്നതായി കാണാം. ഇതേ രീതിയിൽ റൺ ടൈമിൽ നമ്മൾക്ക് ആവശ്യമുള്ള എണ്ണത്തിലും കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾക്ക് ASP.NET-ലെ കലണ്ടർ കൺട്രോളിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ ഡേറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു കലണ്ടർ കൺട്രോൾ ആവശ്യമാണെന്ന് വിചാരിക്കുക. ഇതിനായി ടൂൾ ബോക്സിൽ നിന്നും കലണ്ടർ കൺട്രോൾ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ നെയിം ടൂൾ ബോക്സിൽ നിന്നും കലണ്ടർ കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റ് ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇതേ രീതിയിൽ പ്ലേസ് ചെയ്യുന്നു. ഒരു കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനായി ഒരു കമാൻഡ് ബട്ടൺ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്ത ശേഷം അതിൻ്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നു. ഇനി കലണ്ടർ കൺട്രോളിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് സെലക്ടഡ് ഡേറ്റ്. അതായത് ഒരു കലണ്ടർ കൺട്രോളിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റ് ഒരു ടെക്സ്റ്റ് ബോക്സിലേക്കോ ഇതേപോലെ തന്നെ ഒരു വേരിയബിളിലേക്കോ അല്ലെങ്കിൽ ഡേറ്റാ ബേസിലേക്കോ സെൻഡ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് സെലക്ടഡ് ഡേറ്റ്. ഇനി കൺട്രോളിൽ സെലക്ട് ചെയ്യുന്ന ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബോക്സ് 1-ലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. അതായത് ടെക്സ്റ്റ് ബോക്സ് 1.text ഈക്വൽ ടു കലണ്ടർ 1.സെലക്ടഡ് ഡേറ്റ്. എന്നാൽ കലണ്ടറിൽ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഡേറ്റ് ഫോർമാറ്റിലാണ്. ഇതിനെ ഇവിടെ സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ .toString എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇനി ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ചു നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം കലണ്ടറിൽ നിന്നും ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സെലക്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ. നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ് ടെക്സ്റ്റ് ബോക്സ് 1-ലേക്ക് ആഡ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ ഒരു കലണ്ടറിനെ ഫോമിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതും അതിനനുസരിച്ച് അതിൽ സ്ക്രിപ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി നമ്മൾ ഇതേ രീതിയിൽ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു കലണ്ടർ കൺട്രോളിനെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്ന് നോക്കാം. എങ്ങനെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും ഫോർഗ്രൗണ്ട് കളേഴ്സും മറ്റും സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി കളർ ബോക്സ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും ബോർഡർ കളർ എന്ന ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യുക. ഇത് കലണ്ടറിൻ്റെ ബോർഡർ കളറായി വരുന്നതാണ്. ഇതേപോലെ തന്നെ ഒരു കലണ്ടറിൻ്റെ
ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യണമെങ്കിൽ തൊട്ട് മുകളിലത്തെ പ്രോപ്പർട്ടി ആയ ബാക്ക് കളർ എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇനി ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള കളർ ഏതാണോ ആ കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഇതാ അത് കലണ്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറായി സെറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ തന്നെ കലണ്ടറിന്റെ ഫോർ കളർ സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം കലണ്ടർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഫോർ കളർ എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇനി ലിസ്റ്റ് ബോക്സിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള ഫോർ കളർ സെലക്ട് ചെയ്യുക. ഇതാ കലണ്ടറിന്റെ ഫോർ കളർ ചേഞ്ച് ചെയ്തതായി കാണാം. ഇതേപോലെ തന്നെ ഫോണ്ട് എന്ന പ്രോപ്പർട്ടിയും നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്.